Hi friends, welcome back to our channel. I am going to try this boat. It is mixed tight. I will mix it. I am going to put a bottle of water in the bottle. I am going to put a bottle of water. I am going to put a full light. I will the Pavakuti in the dress. I will put the I will put the clay in the bowl. കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് ആടി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുക്കാം. നമുക്ക് കുറച്ചും കൂടി അത് എടുത്തിട്ട് കത്തിന്റെ താഴെയായിട്ട് ഒരു ലെയർ പോലെ കൊടുക്കാം. ഇതുപോലെ ആക്കിയിട്ട് ആ കത്തിന്റെ താഴെയിൽ I'm going to put it in the water. രണ്ട് കൈയാക്കിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഫെബിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി മറ്റേ കൈയും ഒട്ടിച്ചെടുക്കാം. അതിന്റെ മേലേക്ക് I'm going to put it on the chicken. I'm going to put it on the chicken. I'm going to put a layer of dress. I'm going to put it on I will put a little bit of sandpaper. ഇതാ കുറച്ച് കഴുത്തെല്ലാം ഞാൻ ഉരച്ച് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയാക്കി കൊടുക്കാം. ഞാൻ പിരിച്ചിട്ട മുടിയാണ് ആക്കുന്നത്. അപ്പം രണ്ടെണ്ണം ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇനി നമുക്കിതിങ്ങനെ പിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ പിരിച്ചിട്ടെടുത്തിട്ട് നമുക്ക് തലേൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചെടുക്കാം. ഇതുപോലെ വെച്ച് നോക്കുക. ഇനി നമുക്കത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ മുടീൻ്റെ കുറച്ച് അടിഭാഗം ഇങ്ങനെ ആക്കുന്നുണ്ട്. നമുക്ക് അടിഭാഗം കൂടി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഈർക്കിലെടുത്തിട്ട് അടിഭാഗം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ആ പിരിച്ചിട്ട ഭാഗമെല്ലാം ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു വരയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ബുഷ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇതവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തലയുടെ ബാക്ക് ഭാഗം കുറച്ച് റൗണ്ടാക്കിയെടുക്കാം. അതിനാ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കും. നമുക്ക് ബാക്ക് റൗണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പാവക്കുട്ടി റെഡിയായി. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ചൊരു അപാകത പോലെ തോന്നി. അപ്പം തലേൻ്റെ ഭാഗത്ത് ഒരിതും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഹെയറിൻ്റെ ആ ഒരു ഇത് തല നമുക്ക് വേറെയായിട്ട് ഹെയർ വേറെയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു ദിവസം വെച്ച് ഉണക്കിയതാണിത്. നമുക്കിതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനൊരു റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് ഡ്രസ്സിന്. ഇത് ഫുൾ അടിച്ചു കൊടുക്കാം. ഞാൻ റെഡ് ഫുൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സിൻ്റെ താഴെ ഭാഗത്ത് ഈ വെള്ള കളറിനെ കൊണ്ട് കുറച്ച് പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പൂ വരച്ചു കൊടുക്കാം. ഞാൻ താഴെ ഭാഗത്താണ് ഞാൻ വരച്ചെടുക്കുന്നത്. മേൽ ഫുള്ളൊന്നും വരച്ചെടുക്കുന്നില്ല കേട്ടോ. താഴെ ഒരു അങ്ങനത്തെ ഒരു സ്ഥലം മാത്രമാണ് വരച്ചെടുക്കുന്നത്. നമുക്ക് ആ പൂവിൻ്റെ നടുക്കൊരു യെലോനെ കൊണ്ട് ഒരു കുത്തിട്ട് എടുക്കാം. ഡ്രസ്സിൻ്റെ മേൽഭാഗത്ത് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഗ്രീൻ അടിച്ചെടുക്കാം. നമ്മൾ ഡ്രസ്സ് എടുത്തു. ഇനി നമുക്ക് സ്കിൻ കളർ അടിച്ചു കൊടുക്കാം. ഓറഞ്ചും വൈറ്റും ചേർത്തിട്ട് ഞാൻ ലൈറ്റ് കളറാക്കിയിട്ടാണ് ഇപ്പോൾ സ്കിൻ കളറാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഫുൾ അടിച്ചു കൊടുക്കാം. നമുക്ക് മുഖത്തെല്ലാം അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കൈക്കും മുഖത്തെല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടിക്ക് അടിച്ചു കൊടുക്കാം. ഞാനൊരു ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബ്രൗൺ കളറിൽ കുറച്ച് ബ്ലാക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ കളറായിട്ട് കിട്ടിയത്. അങ്ങനെ നമ്മുടെ പാവക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാവക്കുട്ടിക്ക് നമുക്ക് കണ്ണും മൂക്കെല്ലാം വരച്ചു കൊടുക്കാം. ഇങ്ങനെ കണ്ണും മൂക്കെല്ലാം വരച്ചു കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ മേലെ വരച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ പാവക്കുട്ടിക്ക് കണ്ണെല്ലാം എഴുതി കൊടുക്കാം. പിരികം വരയ്ക്കാണ്. കൃഷ്ണമണിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. പിന്നെ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട് കണ്ണിന്, കൃഷ്ണമണിക്ക് താഴെയായിട്ട്. പിന്നെ വൈറ്റ് കളറാണ് അതിന് താഴെയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 3 ലെയർ ആയിട്ടാണ് കണ്ണിന് കൊടുത്തിട്ടുള്ളത്. മൂക്ക് ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്, കുറച്ച് ലൈറ്റായ ഓറഞ്ച്. ചുണ്ടിന് റെഡ് കളറും കൂടി കൊടുക്കാം. ഞാൻ ഡ്രസ്സ് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിനെ കൊണ്ട് 3 പൂക്കൾ വരഞ്ഞെടുക്കുന്നുണ്ട് മേലെ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് യെലോനെ കൊണ്ട് കുത്തിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാവക്കുട്ടി ഇവിടെ റെഡിയായി. എല്ലാവർക്കും എൻ്റെ ഈ പാവക്കുട്ടി ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.